പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. സുബ്ഹാനല്ലാഹ്, ഉമ്മ ഉമ്മ എന്ന് നമുക്ക് എത്ര പറഞ്ഞാലാണ് മതിയാവുക അല്ലേ? ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു സങ്കടകരമായൊരു വാർത്തയാണ്. ഉമ്മ അല്ലേ, ക്യാൻസർ രോഗിയായ ഉമ്മയെ നോക്കാൻ വേണ്ടി പള്ളിയിലെ ജോലി വരെ ഒഴിവാക്കി സൈനുൽ ആബിദിൻ എന്ന് പറയുന്ന ഉസ്താദ്. സുബ്ഹാനല്ലാ, ഉമ്മക്ക് വേണ്ടി, ഉമ്മക്ക് സേവനം ചെയ്യാൻ വേണ്ടി ആ ഒരു മകൻ, ആ ഒരു ഉസ്താദ് സ്വന്തം ജോലി വരെ ഒഴിവാക്കി ഉമ്മക്ക് വേണ്ടി കാവലിരുന്നു. അവസാനം പടച്ചറബ്ബിൻ്റെ വിധി വേറൊന്നായിരുന്നു. മരണമെന്ന് പറയുന്നത് അങ്ങനെയാണ്. ഉമ്മാക്ക് കൂട്ടിയിരുന്ന മകൻ ഉമ്മാക്ക് മുന്നേ പോവുകയായിരുന്നു. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. വല്ലാത്ത സങ്കടപ്പെടുത്തുന്ന വാർത്തയാണ്. ഉമ്മാക്ക് വേണ്ടി കൂട്ടുനിന്ന് ഉമ്മാക്ക് മുന്നേ ആ മകൻ പോവുക, എന്തൊരു വല്ലാത്തൊരവസ്ഥയാണ് റബ്ബേ. ഉമ്മ ജീവിച്ചിരിക്കുമ്പോൾ മകൻ പോവുക എന്ന് പറയുന്നത് തന്നെ ഉമ്മാക്ക് അത്രയേറെ വേദന ഉണ്ടാക്കുന്ന ഒന്നാണ്. ഉമ്മാക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകൻ ഉമ്മാക്ക് മുന്നേ പോയി. മരണം അങ്ങനെയാണ്, എപ്പോഴാണ് വരിക എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നിരുന്നാലും ആ ഉമ്മക്ക് ആഫിയത്ത് കൊടുക്കട്ടെ, ദീർഘായുസ് കൊടുക്കട്ടെ ഉമ്മക്ക്. ഉമ്മാക്ക് എത്രമാത്രം വേദന ഉണ്ടാകുമെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ റബ്ബേ. ആ ഉമ്മക്ക് രോഗശമനം കൊടുക്കണേ റബ്ബേ. വല്ലാത്തൊരു വിധിയാണ് റബ്ബേ ആ ഉമ്മക്ക് കൊടുത്തത്. റബ്ബിൻ്റെ വിധിയെ സന്തോഷത്തോടെ നേരിടുക എന്നല്ലാതെ നമുക്ക് വേറെന്താണ് ചെയ്യാൻ പറ്റുക? അദ്ദേഹത്തിൻ്റെ പരലോക ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ. മഗ്ഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. ഉമ്മക്ക് വേണ്ടി സേവനം ചെയ്ത മകനാണ് റബ്ബേ. ഉമ്മക്ക് വേണ്ടി സേവനം ചെയ്ത മകനാണ് റബ്ബേ. സ്വർഗീയ പൂങ്കാവനം തന്നെ നീ കൊടുക്കണേ റബ്ബേ. എല്ലാ മക്കൾക്കും ഇതൊരു പാഠമാണ് റബ്ബേ. പരലോക പ്രവേശനം നീ സന്തോഷത്തിലാക്കണേ റബ്ബേ. ആഹിറം നീ വെളിച്ചമാക്കി കൊടുക്കണേ റബ്ബേ. ഉമ്മക്ക് വേണ്ടി സേവനം ചെയ്തവനാണ് റബ്ബേ. സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണേ റബ്ബേ. ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, ദുആ ചെയ്യണം. യാസീനും ഫാത്തിഹയും ഓതി ഉമ്മയെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി ആ മകൻ മുന്നേ പോയി. അല്ലാ, സ്വർഗ പൂങ്കാവനം കൊടുക്കണേ റബ്ബേ. എല്ലാവരും ദുആ ചെയ്യണേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.